ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല സോഫ്റ്റായ ഒരു കിടിലൻ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഒരു പ്രാവശ്യം കഴിച്ചാൽ നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണ് നോക്കാം. അര കിലോ റവ, അര കിലോ മൈദ, ഒരു തേങ്ങ ചിരകിയത്, അത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. രണ്ട് പപ്പടം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടതാണ്. രണ്ട് ചെറിയ പഴം, ഒരു മുറി തേങ്ങാക്കൊത്ത്, അര കിലോ ശർക്കര ഉരുക്കിയത്, ഒരു ടീസ്പൂൺ നല്ല ജീരകം, എട്ട് ഏലക്കായ, രണ്ട് ചെറിയുള്ളി, മൈദയും റവയും ശർക്കര ഒഴിച്ച് ബാക്കിയെല്ലാം മിക്സിയിലിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. ആദ്യം നമുക്ക് തേങ്ങ ചെരുവേത് ഇട്ട് കൊടുക്കാം. പിന്നീട് നല്ല ജീരകം, ഏലക്കായ, ചുവന്നുള്ളി, പപ്പടം, രണ്ട് പഴം, അരയിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ഒതുക്കിയെടുക്കണം, അരഞ്ഞു പോകണ്ട. അപ്പം എല്ലാം ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പരിവം. ഇതൊന്നും എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു പാത്രത്തിലേക്ക് മൈദയും റവയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച കൂട്ട് ഇട്ട് കൊടുക്കാം. ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് കൈകൊണ്ട് നന്നായൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ഇത് കുഴച്ചത് ശേഷം ഒരു 5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും. അപ്പോൾ ഈ മാവിൽ റവയ്ക്ക് ഒന്ന് വീർത്ത് മാവൊന്ന് കട്ടിയായി വരും. അതിനുശേഷം ലൂസാക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മാവ് ഒരു 5 മണിക്കൂർ കഴിഞ്ഞ് ചൂടാൻ നിൽക്കുന്ന സമയത്ത് ഇതിലേക്ക് കൊത്തു തേങ്ങ നെയ്യിൽ വറുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ മാവെല്ലാം കട്ടി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അത് ലൂസാക്കി എടുക്കുകയാണ് വേണ്ടത്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്, ഒറ്റയടിക്ക് ഒഴിക്കരുത്. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് അതിനെ കട്ടി നോക്കിയിട്ട് പിന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പം അധികം ലൂസ് ആവാനും പാടില്ല, തിക്കാവാനും പാടില്ല. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്ററി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി ഉണ്ണിയപ്പച്ചട്ടിയിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നന്നവെള്ളം ചൂടാക്കിയ ശേഷം ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് വേണം ഇത് ചുട്ടെടുക്കാനായിട്ട്. അപ്പം അധികം നിറച്ച് ഒഴിക്കരുത്, അപ്പോൾ അതിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോകും. ഇനി ഇത് രണ്ട് ഭാഗം കോൾ കളർ ആവുന്നത് വരെ തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും സോഫ്റ്റും ആയ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല സോഫ്റ്റാണ് കഴിക്കാനായിട്ട്. എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തുക. അപ്പോൾ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും.